ഈ ജൂല ഗ്രാമം വളരെ സുന്ദരമായ സ്ഥലമാണല്ലോ, സംശയമുണ്ടോ? അതാ ഞാനും ആലോചിക്കുന്നത്. ഈ ഗ്രാമത്തിലേക്ക് വരാൻ തോന്നിയത് വളരെ നന്നായി. പിന്നെ എന്റെ കുട്ടികൾക്ക് വിനോദയാത്രയ്ക്ക് ഒരു അവസരവുമായി എനിക്കതൊരു ചേഞ്ചുമാകും. കൂട്ടുകാരൻ ദേ നോക്കി കാളയെ കെട്ടിയിട്ടില്ല, കൃഷിക്കാരൻ നില ഒരുക്കുകയാ. അത് കൃഷിക്കാരന്റെ സ്ഥലമാണെങ്കിൽ കൃഷിക്കാരൻ തന്നെ നിലമുഴണ്ടേ? കാള എന്തിനാ നിലമുഴുന്നത്? പിന്നെ കാള എന്തിനാ കണ്ണു കിട്ടാതിരിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണോ? ആ, കാളയ്ക്ക് നല്ല ശക്തിയുണ്ട്. ഞങ്ങളുടെ ഗ്രാമവാസികളെല്ലാം ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. കൊച്ചലേ, ഇതാ നോക്കിയേ, അയാൾ എന്നേക്കാളും പിന്നെ കഴുതയേക്കാളും വലിയ കഴുതയാണെന്നാ തോന്നുന്നേ. കഴുതയുടെ പുറത്താ ഇരിക്കുന്നേ, എന്നിട്ട് സാധനങ്ങൾ തലയിൽ വെച്ചിരിക്കുക. അതാ കഴുതയുടെ പുറത്തെടുത്ത് വെച്ചാ പോരെ. നിങ്ങൾ ശരിക്കും ഒരു കഴുത തന്നെ. അയാളുടെ ഭാരമല്ലേ ആ കഴുത ചുമന്നുകൊണ്ടിരിക്കുന്നത്? ആ സാധനങ്ങളും കൂടെ ആ കഴുതയുടെ പുറത്തിട്ടാൽ ആ കഴുത എങ്ങനെയാണ് നടക്കുന്നത്? ഞങ്ങളുടെ നഗരത്തിൽ സാധാരണ ഇങ്ങനെയാണ് നടക്കാറ്. ഇതെന്തൊരു ഗ്രാമമാണ്! ഓ, ഇവിടെ എല്ലാം കുറച്ച് വ്യത്യസ്തമായിട്ടാണല്ലോ തോന്നുന്നത്. അതെ മാഡം, ഞങ്ങൾക്കും അങ്ങനെ തന്നെയാ തോന്നുന്നത്. മാഡം നോക്കൂ, നല്ല മനോഹരമായ കൊട്ടാരമാണ്. മാഡം നമുക്ക് ഈ കോട്ടയ്ക്കൊന്ന് കണ്ടാലോ? ആദ്യം നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് പോയി നമ്മുടെ സാധനങ്ങളെല്ലാം വെച്ചിട്ട് വരാം. അതിനുശേഷം നമുക്ക് ഒന്നിച്ച് കറങ്ങാനിറങ്ങും. എന്നെ നിങ്ങളുടെ കൊണ്ടുപോകും, നിങ്ങൾക്ക് അതൊരു സഹായമാകും. നിങ്ങൾ ഞങ്ങളെ ഈ ഗ്രാമം മുഴുവൻ കാണിക്കുമോ? എനിക്ക് ഇവിടുത്തെ ഓരോ മുക്കും മൂലയും അറിയാം. അടുത്തുള്ള നല്ല സ്ഥലങ്ങളും ഞാൻ കാണിച്ചു തരാം. ദാ ഇതാണ് എന്റെ കാർഡ്, ഇതിൽ എന്റെ നമ്പറും ഉണ്ട്. ദാ നോക്കൂ, ആദ്യം ഞങ്ങൾക്ക് പോകേണ്ടത് മൂൺ ലൈറ്റ് വില്ലയിലേക്കാണ്. അത് താങ്കൾക്ക് അറിയാമോ? അതെ, അത് പുതിയ ചൂല ഗ്രാമത്തിലാണ്. ഇതാ മാഡം, ഇതാണ് മൂൺ ലൈറ്റ് വില്ല. ഓ, ഇത് വളരെ മനോഹരമായ സ്ഥലമാണല്ലോ. മഴ പെയ്യാതെ തന്നെ ആലിപ്പഴം പൊഴിഞ്ഞു വീഴുവാണല്ലോ. ശക്തിയിലാണോടാ പൊട്ട ആലിപ്പഴം വീഴുന്നത്? ഇത് ആലിപ്പഴം ഒന്നുമല്ല, വേറെ എന്തോ ആണ്. യുദ്ധം തുടങ്ങിയെന്ന് തോന്നുന്നത്, സംശയമുണ്ടോ? ഇത് അതൊന്നും അല്ല, വേറെ എന്തോ ആണ്. വരൂ, നമുക്ക് രക്ഷപ്പെടാം. ഇവിടെ പുതിയതാണോ? അതെ, അവധി ആഘോഷിക്കാൻ വന്നതാണ്. രാവിലെ 7 മണി to 9 മണി പുറത്തിറങ്ങരുത്, അന്നേരം എന്റെ കുട്ടികൾ ഫുട്ബോൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയമാണ്. നിങ്ങൾ ഞങ്ങളെ ഈ ഗ്രാമം മുഴുവൻ കാണിക്കുമോ? അതെ, ഒരു ബോളിന് വേണ്ടിയല്ലേ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടുന്നത്. ഞാൻ ഓരോരുത്തർക്കും ഓരോ ബോൾ വാങ്ങിക്കൊടുത്തു. ഇനി ഇവർ മത്സരിക്കില്ല, കയ്യിലുള്ള ബോൾ വെച്ച് നന്നായിട്ട് കളിച്ചോളും. ഞങ്ങളുടെ നാട്ടിൽ സാധാരണ ഇങ്ങനെയാണ് നടക്കാറ്. അപ്പൊ കോച്ചെ, 9 മണിയായി, കളിക്കാനുള്ള സമയം കഴിഞ്ഞിരിക്കുന്നു. ഇനി എന്റെ പപ്പടമല്ല, ഞാനൊന്ന് ഉണക്കായിടട്ടെ. നിങ്ങൾ നിലത്ത് ഉണക്കാനിടാൻ പോവുകയാണോ? ഇത് ആകാശത്ത് ഉണക്കാനിടാൻ പറ്റില്ലല്ലോ. അപ്പോ ആൾക്കാരെങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും? 9 മുതൽ 11 വരെ പപ്പടം ഉണക്കാനുള്ള സമയമാണ്. ഒന്നുകിൽ നിങ്ങൾ 9 മണിക്ക് മുൻപേ ഇറങ്ങണം, അല്ലെങ്കിൽ 11 മണിക്ക് ശേഷം ഇറങ്ങണം. ഇതെല്ലാം അപ്പാർട്ട്മെന്റിലെ നിയമമാണ്. എല്ലാവരും 9 മുതൽ 11 വരെ പപ്പടം ഉണക്കും. ഞങ്ങളുടെ നാട്ടിൽ നിന്നാണ് പപ്പടം എല്ലാം എക്സ്പോർട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് ഓഫീസ് ടൈം 12 മണിയാണ്. ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നത്. വല്ലാത്ത വിചിത്രമായ ഒരു നാട് തന്നെ, സംശയമുണ്ടോ? എക്സ്ക്യൂസ് മീ, ഈ 202 എവിടെയാണെന്ന് പറയാമോ? 2 ആണെങ്കിൽ 1 ശേഷം, 200 ആണെങ്കിൽ 100 ശേഷമാണ് വരുന്നത്. 2 നടുക്ക് വരും. എന്നാൽ ഞാൻ പോവുകയാണ് മാഡം, വിളിച്ചു കഴിഞ്ഞാൽ വണ്ടിയുമായി എത്തിക്കോളാം. കൊള്ള, ഇത് ഏകദേശം നമ്മുടെ വീട് പോലെ തന്നെയുണ്ട്. നീ പറഞ്ഞത് ശരിയാണ്. ശരി കുട്ടികളെ, ഞാനിന്ന് ഫ്രഷ് ആയിട്ട് വരാം. അപ്പോഴേക്കും ഞങ്ങൾ ഒന്ന് താഴെ പോയിട്ട് വരാം. ഓക്കേ ഓക്കേ, പക്ഷേ കോമ്പൗണ്ടിന് പുറത്തേക്കൊന്നും പോയേക്കരുത്. ഞാൻ നോക്ക്, നമുക്ക് സ്ഥലങ്ങൾ കാണാൻ ഒരുമിച്ച് തന്നെ പോകാം. ഓക്കേ ഓക്കേ. ഈ പക്ഷി ഇത് എവിടുന്നാ പറന്നു വന്നത്? അയ്യോ കൊച്ചലിയ, ദേ ചെറുകുള്ള അണ്ണാൻ.
എന്നെ ആരെങ്കിലും പക്ഷിയിൽ നിന്ന് രക്ഷിക്കുക. ഇത് വെറും ഒരു പക്ഷിയല്ല, ഇതൊരു കോഴിയാണ്. കോഴി പൂവൻ കോഴിക്ക് ഇത്രയും വലിയ ചിറകുകളോ? എന്റെ മരുന്നിന്റെ ഫലമാണ്. അതെ, എന്റെ മരുന്നിന്റെ ഫലം. ഈ കോഴിക്ക് മരുന്നല്ല കൊടുക്കേണ്ടത്, അല്പം കരുണയാ കാട്ടേണ്ടത്. ഇത്രയും വലിയ ഈ ചിറകുള്ള കോഴി എങ്ങനെയാ നടക്കുന്നത്? നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തേ? നിങ്ങൾ ആരാ? ഞാൻ ഡോക്ടർ വിൻസാൻ, ചിറക് എക്സ്പെർട്ട് ആണ്. ചിറക് എക്സ്പെർട്ട്. ഇനി ഈ കോഴി ഞാൻ കൊടുത്ത ചിറകിലൂടെ ആകാശത്തിലൂടെ പറക്കും. അതായത് ഞാൻ ഒരുപാട് പക്ഷികളെയും മൃഗങ്ങളെയും ആകാശത്തിലൂടെ പറപ്പിച്ചിട്ടുണ്ട്. കൊള്ളാലോ. എന്നാ ഞങ്ങളുടെ പോപ്പട്ടിന്റെ ചിറകൂടി ഒന്ന് വലുതാക്കി തന്നൂടെ? ഒന്ന് ട്രൈ ചെയ്യുന്നോ? നോ, ഞാൻ ട്രൈ ചെയ്യാം. എനിക്കതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. നിന്നിലതേതായാലും ഞാൻ പരീക്ഷിച്ച് കാണിക്കാം. ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയാണ് സംഭവിക്കാറ്. വരൂ കുട്ടികളെ, നമുക്ക് ഒന്ന് കറങ്ങിയിട്ട് വരാം. ഓഹോ, എന്താ ഇങ്ങനെ? സൂര്യൻ മോളിൽ തന്നെയുണ്ട്, ഇപ്പൊ നല്ല ചൂടുണ്ട്. അപ്പൊ പിന്നെ ഈ മഴ ഇത് എവിടുന്നാ വന്നത്? ഞാനാണ് ഈ മഴ ഉണ്ടാക്കിയത്. മരങ്ങൾ നനയ്ക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. മരമോ? അതെ അതെ. മാത്രമല്ല, ഈ അപ്പാർട്ട്മെന്റിന്റെ പുറകിൽ എന്റെ ചെറിയ കൃഷിസ്ഥലമുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ മഴ വളരെ കുറവാണ്. ഞാൻ എന്റെ വീടിന്റെ മുകളിൽ ചെറിയ ചെറിയ പൈപ്പുകൾ പിടിപ്പിച്ചിട്ടുണ്ട്. കൃഷിസ്ഥലത്ത് നല്ല വെള്ളവും കിട്ടും, അപ്പാർട്ട്മെന്റിന് നല്ല തണുപ്പുമായിരിക്കും. ഇവിടെ 4 മണി മുതൽ 5 മണി വരെ മഴയുടെ സമയമാണ്. മഴ നിന്നല്ലോ, പിന്നെന്തിനാ കൊടയെടുത്ത് പിടിക്കുന്നത്? അയ്യോ, ഇത് ചെറിയൊരു ട്രെയിലർ ആയിരുന്നു. ഇനി ആ മഴ തുടങ്ങാൻ പോകുന്നത്. ഇതിന്റെ കൂടെ ഒരു കുറവേ ഉള്ളായിരുന്നു. ഇവിടെ അപ്പൊ പ്രേതം ഉണ്ടല്ലേ, സംശയമുണ്ടോ? നിങ്ങൾക്കെന്താ, ആരെങ്കിലും ചിലപ്പോ ഡാൻസ് പ്രാക്ടീസ് ചെയ്യായിരിക്കും. ഈ രാത്രിയിൽ 12 മണിക്കാണോ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാനുള്ള സമയം കിട്ടിയത്? എക്സ്ക്യൂസ് മീ, നിങ്ങൾ എന്ത് ഭ്രാന്താണ് ഈ കാണിക്കുന്നത്? തെങ്ങിന്റെ തൈ ചോദിക്കുവാണെന്ന് എനിക്ക് തോന്നുന്നത്. അല്ല, ഗുരുജി പറഞ്ഞത് ഇത് പ്രാക്ടീസ് ചെയ്യേണ്ട സമയമാണെന്നാണ്. ഈ പാദരാത്രിക്ക് ആരെങ്കിലും പ്രാക്ടീസ് ചെയ്യൂ. ഗുരുജി പറയുന്നത് വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്, അല്ലെങ്കിൽ ചിലങ്ക കൊണ്ട് അടിക്കുമെന്നാണ് പറയുന്നത്. ഈ ദിവന്മാരുടെ സ്ഥിരം പണിയാണെന്നേ. നിങ്ങൾ ഇതൊന്നും നോക്കണ്ട, പോയി കിടന്ന് ഉറങ്ങിക്കോ. ആന്റി, നിങ്ങൾക്ക് 6th floor ഷിഫ്റ്റ് ചെയ്തുകൂടെ? വേണ്ട, നിങ്ങൾ ചിലപ്പോ അവിടെ വെച്ചെന്റെ ചിറകൾക്ക് വലിപ്പം കൂട്ടും. ഞങ്ങൾ ഇവിടെ തന്നെ കഴിഞ്ഞോളാം. ഇവിടെ താമസിച്ചു കഴിഞ്ഞാൽ ചെവിയിൽ പഞ്ഞി വെച്ചിട്ട് കിടന്ന് ഉറങ്ങേണ്ടി വരും. അപ്പൊ പിന്നെ ഒന്നും അറിയില്ല. ഇല്ല, ഈ നാട്ടിൽ ഇനി എനിക്ക് ഒരു നിമിഷം പോലും നിൽക്കാനാവില്ല. ഇത് വല്ലാത്തൊരു നാട് തന്നെ, സംശയമുണ്ടോ? ഞാൻ വി പാണ്ഡയാണ്, വിചിത്ര പാണ്ഡയാണ്. ഈ ആൾക്കാർ വന്നിട്ടുണ്ടത് എനിക്ക് ഇൻഫർമേഷൻ കിട്ടി, അതുകൊണ്ടാണ് ഞാൻ അന്വേഷിക്കാൻ വേണ്ടി വന്നത്. വന്നത് ഏതായാലും നന്നായി. ദൈവത്തെ ഓർത്ത് ഞങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകൂ. ഇതാ കണ്ടില്ലേ, ഇവർ ഞങ്ങൾ ഇവിടുന്ന് പോകാൻ അനുവദിക്കുന്നില്ല. ഈ വിചിത്ര പാണ്ഡയുള്ളപ്പോൾ ആർക്കാണ് അതിന് ധൈര്യം വന്നത്? ആരാണ് നിയമം കയ്യിലെടുക്കാൻ ശ്രമിക്കുന്നത്? നിങ്ങൾ സാധനങ്ങൾ കയ്യിലെടുത്തോളൂ, ആരാ തടയുന്നത് ഞാൻ നോക്കട്ടെ. ഇവരുടെ 15 ദിവസം ഉണ്ടാവുന്നല്ലേ പറഞ്ഞത്? അപ്പൊ പെട്ടെന്ന് പോയി കഴിഞ്ഞാ നമ്മുടെ നാടിനല്ലേ അതിന്റെ ചീത്തപ്പേര്? പാണ്ഡ ഇതുവരെ സ്വന്തം വീടിന് പോലെ ചീത്തപ്പേര് ഉണ്ടാക്കിയിട്ടില്ല, പിന്നെ എങ്ങനെയാണ് നാടിന് ചീത്തപ്പേര് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്? ഇതാ നമ്മൾ എത്തിപ്പോയി. നമ്മൾ എവിടെയാണ് എത്തിയിരിക്കുന്നത്? മിസ്റ്റർ പാണ്ഡ, അതായത് വിചിത്ര പാണ്ഡ സാർ. ബംഗ്ലാവാണ്, ഇവിടെ നിങ്ങൾക്ക് 15 ദിവസം വരെ താമസിക്കാം. അല്ല, അതിന് ഞങ്ങൾക്ക് 15 ദിവസം നിൽക്കണ്ട. ഇത് ഞങ്ങളുടെ നാടിന്റെ നിയമമാണ്. നിങ്ങൾ 15 ദിവസം നിൽക്കാൻ വന്നുവെങ്കിൽ 15 ദിവസം നിന്നിട്ടേ പോകാൻ കഴിയുള്ളൂ. അത് കഴിയുമ്പോ ഞാൻ തന്നെ നിങ്ങളുടെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടു എത്തിക്കാം. ശുഭരാത്രി. 15 ദിവസം നമ്മൾ എങ്ങനെ ഇവിടെ താമസിക്കുന്നത്? നിങ്ങള് ഭാഗ്യവാന്മാര്, 15 ദിവസമല്ലേ കിട്ടിയുള്ളൂ. ഞാൻ 5 വർഷത്തെ കോൺട്രാക്ടിൽ ജോലി ചെയ്യാൻ വന്നതാ. ഞാൻ ഇവിടെ 5 വർഷം കഴിച്ചു, എന്നിട്ട് എന്നെ ഇതുവരെ വിട്ടിട്ടില്ല. നമുക്കും അങ്ങനെ സംഭവിക്കാൻ പാടില്ല. മാഡം, മാഡം ആ ടാക്സിക്കാരനെ വേഗം വിളിക്ക്, അയാളോട് കറങ്ങാൻ പോണെന്ന് പറഞ്ഞാ മതി. ആ ടാക്സിക്കാരന് ഇനി നിങ്ങളെ തിരിച്ചോട്ട് പോയില്ല. ആ ചേട്ടാ, എവിടെയാണിപ്പോ? വേഗം വരൂ, ഞങ്ങൾക്ക് ഇപ്പൊ തന്നെ കറങ്ങാൻ പോകണം. ഞങ്ങൾ ആ പഴയ ബംഗ്ലാവിലുണ്ട്. ആ ഓക്കെ. അയാൾ എന്ത് പറഞ്ഞു മാഡം? അയാള് പറഞ്ഞു കുറച്ച് ദൂരെയാണ്, അല്പസമയത്തിനുള്ളിൽ എത്താമെന്ന്. അതിരാവിലെ തന്നെ നിങ്ങൾ എല്ലാരും കൂടി കറങ്ങാനുള്ള പ്ലാൻ ഉണ്ടാക്കിയോ? ശരി, നമുക്ക് എല്ലാവർക്കും ഓരോരോ സ്ഥലങ്ങളായിട്ട് കണ്ടിട്ട് വരാം. വേണ്ട. ശരി, എങ്കിൽ നിങ്ങൾ തന്നെ പറയൂ, നിങ്ങൾക്ക് ആദ്യം എവിടേക്കാണ് പോകേണ്ടതെന്ന് ഒന്ന് ആലോചിക്കട്ടെ. ആദ്യം ഞങ്ങൾക്ക് ലാലൻപൂർ റെയിൽവേ സ്റ്റേഷനാണ് കാണേണ്ടത്. അവിടെ അതിന് കാണാൻ എന്താണുള്ളത്? അത് ശരി, നിങ്ങളുടെ നാട്ടിലെ ഏറ്റവും പഴക്കം ചെന്ന റെയിൽവേ സ്റ്റേഷനാ അത്. അതും ശരിയാണ്. എന്നാ ശരി, നമുക്ക് അവിടെ നിന്ന് തന്നെ തുടങ്ങാം. വേഗം വണ്ടിയിലോട്ട് കയറിക്കോ.
ഞാനും വരുന്നുണ്ട്. അല്ലെങ്കിൽ ഉള്ളതല്ലേ ഞാൻ വിളിച്ചു പറയും. എന്താ വിളിച്ചു പറയണ്ടേ? ഇതിവിടത്തെ ഗൈഡാണ്. ഇയാളെ നമ്മുടെ കൂടെ കൊണ്ടുപോയില്ലെങ്കിൽ ഇയാള് പരാതി പറയുമെന്നാ പറഞ്ഞത്. നിങ്ങൾ വണ്ടി ഓടിച്ചോളൂ, ഇയാളെ എല്ലാം ഞങ്ങളോട് പറഞ്ഞോളും. അപ്പൊ നമ്മൾ കറങ്ങിയിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരുന്നുണ്ടോ? ഓ, നിങ്ങളെ 24 മണിക്കൂർ കറങ്ങാൻ പോവല്ലോ നമ്മള്. രാത്രി ഉറങ്ങാനെങ്കിലും തിരിച്ചു വരണ്ടല്ലേ? സംശയമുണ്ടോ? വരൂ ചേട്ടാ, വേഗം പോകാം. ഞങ്ങൾക്ക് രാവിലെ 6 മണിക്കുള്ള ട്രെയിനും കാണണം. നിങ്ങൾ ഒരുപാട് സമയം എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ പോയി ചായ കുടിച്ചിട്ട് വരാം. ചേട്ടൻ രാവിലത്തെ ചായ മാത്രമല്ല, ഉച്ചക്കത്തെ ലഞ്ചും കഴിച്ചോ. ഞങ്ങൾ ആരുടെയും തിരിച്ചു വരാൻ ഉദ്ദേശിക്കുന്നില്ല. അതെന്താ? കാരണം ഞങ്ങൾ നിങ്ങളുടെ നാട്ടിൽ രക്ഷപ്പെടുകയാണ്. ഞാൻ നിങ്ങളെ രക്ഷപ്പെടാൻ അനുവദിക്കില്ല. ഞങ്ങളെ നാടിനെ ചീത്തപ്പേര് കേൾക്കാൻ സമ്മതിക്കില്ല. നിങ്ങൾ വേഗം ചെന്ന് വിചിത്ര പാണ്ഡയോട് പറഞ്ഞേക്കേ, അയാൾ ഞങ്ങളെ പിടിച്ചോളും. അപ്പൊ നിങ്ങൾക്ക് സമ്മാനവും കിട്ടും. നിങ്ങളുടെ നാട്ടിൽ അങ്ങനെയൊക്കെയാ സംഭവിക്കാറ്? സംശയമുണ്ടോ? ആ, നിങ്ങൾ എന്ത് പണിയാ കാണിച്ചത്? ഇനി ആ പാണ്ഡ വന്ന് നമ്മളെല്ലാരും പിടികൂടൂല്ലേ? ഹണി, അയാൾ ഇത് അവിടെ ചെന്ന് പറയുമ്പോഴേക്കും 1 മണിക്കൂറെങ്കിലും ആകും. അപ്പോഴേക്കും നമ്മൾ ട്രെയിൻ പിടിച്ച് നമ്മുടെ നാട്ടിലെത്തും. മാഡം പറഞ്ഞത് വളരെ ശരിയാണ് മാഡം. എന്നാ വാ, എല്ലാരും വാ, ഓടിക്കോ. വാ മാഡം, നമുക്ക് പോകാം. എന്തായാലും കാറിൽ വെച്ച് ഹണിയൊന്നും ഇണ്ടാകരുതെന്ന് നന്നായി. ഇല്ലെങ്കിൽ 15 ദിവസം നമുക്ക് അവിടെ നിൽക്കേണ്ടി വന്നേനെ.